ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മോഹൻലാലിന്റെ റീസെന്റ് സെൻസേഷണൽ ഹിറ്റ് ആയിട്ടുള്ള ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാന്റെ ഒരു അപ്ഡേറ്റ് ഇന്നിപ്പോ റിലീസ് ചെയ്തിട്ടുണ്ട് 5 മണിക്ക്. സോ അതെന്താണെന്നുള്ളത് നോക്കാം. 15-ാമത്തെ വയസ്സിലൂടെ ഒന്ന് കാണാതായി നീ ഇനിയുള്ള 26 വർഷങ്ങൾ എവിടെയായിരുന്നു? ക്ലാസ് എൻട്രി. ഫുള്ള് ഫസ്റ്റ് പടത്തിൽ തന്നെയാണ്. ഇവിടെയാണ് പടം നിർത്തണത്. ഫസ്റ്റ് ഐക്കോണിക് എൻട്രി. ഖുറൈഷി അബ്രഹാം. ആ ബിജിഎമ്മും ഇന്ദ്രേത്ത് ഇതില്ലല്ലോ പടത്തില്. ഇതാണ് അപ്ഡേറ്റ്. ലൈക്ക പ്രൊഡക്ഷൻസ് വിത്ത് ആന്റണി ആശീർവാദ്. എമ്പുരാൻ LTE. റോളിംഗ് ഫ്രം 5/10/2023. അപ്പോൾ അതാണ് ഗായ്സ് പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി. പക്ഷെ ഇതൊരു എന്താ പറയുക, എന്നാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേഷനാണ് തന്നിരിക്കുന്നത്. ഇതൊരു 3 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇറക്കേണ്ടിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് മനസ്സിലായില്ല. പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളെ ലൂസിഫർ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഫുൾ അങ്ങോട്ട് കണ്ട് കഴിഞ്ഞ് വന്ന ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനിയിപ്പോൾ മേ ബി എമ്പുരാൻ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കഥ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. വീണ്ടും ലൂസിഫർ കാണണ്ട എന്നർത്ഥം. സോ അത്രയും നല്ല നൈസായിട്ട് തന്നെ അവർ കട്ട് ചെയ്തിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു നരേഷനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ. ഇനി എന്താണ് രണ്ടാമത്തെ പടത്തിൽ എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ആദ്യം തന്നെ ടീസ് ചെയ്യുന്നുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു, 26 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ചോദിക്കുന്നതുകൊണ്ട് മേ ബി മിക്കവാറും ആ ഒരു പാസ്റ്റ് കാലഘട്ടം കാണിക്കാനാണ് സാധ്യത കൂടുതൽ. 90% അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പൃഥ്വിരാജ് ഓരോ ഇൻ്റർവ്യൂസിനും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത്. മേജർ പോർഷൻസ് കുറേ കേരളത്തിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഖുറൈഷി അബ്രഹാം എങ്ങനെയായി എന്നുള്ള ആ ഒരു സംഭവമായിരിക്കും, ആ ഒരു സെറ്റപ്പ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു ലൂസിഫറിനേക്കാൾ കൂടുതൽ ആക്ഷൻ രംഗങ്ങളും മാസ് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ബില്ലൊക്കെ കണ്ടിട്ടില്ലേ, ബില്ല 2 ഒക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അതായത് ബില്ല എങ്ങനെയായി എന്നുള്ളതാണ് ബില്ല 2 കാണിക്കുന്നത്. സോ അതുപോലത്തെ ഒരു സംഭവം എമ്പുരാൻ അല്ലെങ്കിൽ ഖുറൈഷി അബ്രഹാം എന്നുള്ള ആ ഒരു രാജാവ് എങ്ങനെയായി എന്നുള്ളതായിരിക്കും മിക്കവാറും ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടാവുക. പ്ലസ് ആ ഒരു 3rd പാർട്ടിനുള്ള ആ ഒരു ടെയിലെൻറ്റും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നിർത്തും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ബാക്കി അപ്ഡേഷൻസ് കാസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വിവേക് ഒബ്രൈന് വാരം പുതിയ വില്ലൻ ആരാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടില്ല. കാസ്റ്റിനെ കുറിച്ചിട്ടൊന്നും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മഞ്ജുവാരൊക്കെ എന്തായാലും ഉണ്ടാവുന്നുള്ള 100% ഉറപ്പാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി അപ്ഡേഷൻസ് വരുമ്പോൾ സംസാരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗായ്സ്.